രാജേശ്വരി മാഡത്തെ ഞാൻ കണ്ടുമുട്ടിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഇങ്ങനൊരു സന്തോഷം എനിക്ക് നൽകിയത് മാഡമാണ്. ആ അപരാം, നിങ്ങളെ ശ്രാവണിയെ വിളിക്കണം, സ്നേഹത്തിൽ ഇടപെടണം. ഇനി ശല്യം ചെയ്യില്ല. നിന്റെ മനസ്സ് ഞാൻ വായിക്കുന്നു. നിനക്ക് എന്നെ ഇഷ്ടമല്ല, സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. നീയും നിന്റെ സ്വത്തും ഒന്നും എനിക്ക് വേണ്ട. ഞാൻ മുംബൈയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്നൊക്കെ നിങ്ങൾ ശ്രാവണിയോട് പറയണം. എന്നിട്ട് അവളത് വിശ്വസിക്കും, സന്തോഷമാവും അവൾക്ക്. സീത അവളെയും കൊണ്ട് നിങ്ങളുടെ വിവാഹം നടത്താനായി എത്തുമ്പോൾ അവള് നിങ്ങളെ കണ്ട് ഞെട്ടണം. അത് കൊള്ളാലോ. ശ്രാവണിക്ക് സംശയം തോന്നാതിരിക്കാൻ ഇങ്ങനൊരു കോൾ ആവശ്യമാണ്.